അടിത്തട്ട് എന്ന പേര് കേട്ട് സിനിമയ്ക്ക് കയറുമ്പോൾ ഞാൻ വിചാരിച്ചത് കടലിൻ്റെ അടിത്തട്ട് അല്ലെങ്കിൽ ബോട്ടിൻ്റെ അടിത്തട്ട് എന്നൊക്കെയുള്ളൊരു ഒരു പ്ലെയിൻ തോട്ടിലാണ് സിനിമ കാണാൻ കയറിയത്. പക്ഷേ സിനിമ കാണിച്ചു തന്നത് ഒത്തിരി ആളുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടിത്തട്ട് എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അടിത്തട്ട് എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥയും ആ തിരക്കഥയുടെ എക്സിക്യൂഷനുമാണ്. നമുക്കൊരു സ്ഥലത്ത് പോലും ബോറടിക്കില്ല. നമ്മൾ ശരിക്കും ഈ ബോട്ടിൽ ഈ യാത്രക്കാരോടൊപ്പം അവരുടെ ആ ഒരു സാഹചര്യങ്ങളിലൂടെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബോട്ടിലെ പണിയാവട്ടെ, ഫുഡാവട്ടെ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആവട്ടെ, അവർ തമ്മിലുള്ളൊരു വഴക്ക് അതുപോലും ബിൽഡ് ചെയ്ത് തുടങ്ങുന്നൊരു രീതിയുണ്ടല്ലോ, അതൊക്കെ വളരെ ഓർഗാനിക്കായിട്ട്, അതായത് ഒരു സീൻ കഴിഞ്ഞു അപ്പോൾ അടുത്ത സീൻ ഇങ്ങനെ തുടങ്ങുന്നു എന്നൊക്കെയുള്ളതല്ല, ശരിക്കും കൃത്യമായ ഒഴുക്കോടുകൂടി കഥ പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഒരു വലിയ പോസിറ്റീവ് സിനിമയ്ക്കുണ്ട്. നമുക്ക് ഇതുവരെ അറിയാത്ത ജീവിതങ്ങളുടെ വരച്ചു കാണിക്കലും അതിലൂടെ കഥ പറച്ചിലും ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത പോസിറ്റീവ് സിനിമയിലെ പ്രകടനങ്ങൾ തന്നെയാണ്. സണ്ണിവീനൊക്കെ ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് തൊട്ട് മുൻപ് സണ്ണിവീൻ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സണ്ണിവീൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്ന് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സണ്ണിവീനിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഡയലോഗ് കൂടി കുറച്ചും കൂടി ഒന്ന് ഡയലോഗ് ഡെലിവറി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം തോന്നിപ്പോയി. പക്ഷേ ഒന്നും പറയാനില്ലാത്തത് ഷൈൻ ടോം ചാക്കുവാണ്. ആ മനുഷ്യനുണ്ടല്ലോ, ആറാടുകയാണ്, അഴിഞ്ഞാടുകയാണ്, തകർത്ത് തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ബോട്ടിൽ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കടലിൽ കിടക്കുന്ന ഒരു ബോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി കമ്പിയും വയറും സാധനങ്ങളും ഒക്കെ ഉണ്ട്, കാലുവഴുക്കും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ ശരിക്കും സ്ഥിരമായി പോകുന്ന ഒരാളെ പോലെ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ല റോഡൊക്കെ നിൽപ്പുണ്ടാവും, അതുവന്ന് മുഖത്തടിക്കാം, അപകടം ഉണ്ടാവാം. പക്ഷേ ഷൈൻ വളരെ കോൺഫിഡൻ്റ് ആയാണ് ബോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ശരിക്കും ജീവിക്കുകയായിരുന്നു. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കഥാപാത്രമായി ശരിക്കും മാറുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ ഈ സിനിമയിൽ. ആൻഡ് ഇവർ രണ്ടുപേരും മാത്രമല്ല, ഈ സിനിമയിൽ ബോട്ടിൽ നമ്മൾ കാണുന്ന ആളുകളെല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ തീമാണ്. അവർ അടിത്തട്ടിലുള്ള സത്യത്തിലേക്കുള്ള ആ യാത്രയുണ്ടല്ലോ, അത് വളരെ വളരെ ഗ്രാജുവലായി നമ്മുടെ ശ്രദ്ധ എവിടെയും കളഞ്ഞു പോകാതെ കൃത്യമായി ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ബോട്ടിലെ കോൺവെർസേഷനുകളിലൂടെ കരയിൽ നടന്നൊരു സംഭവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒത്തിരി ഡീപ്പായിട്ട് കിടക്കുന്നില്ല. പക്ഷേ അവിടെ ഒന്നും നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കാം, കുറച്ച് കരയിലെ സീനുകൾ കാണിക്കാം എന്ന് പറഞ്ഞ് വേറെ വഴിക്ക് പോവുകയല്ല ചെയ്യുന്നത്. അവിടെ തന്നെ ആ കോൺവെർസേഷനിലൂടെ തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. കഥ മുന്നോട്ട് മാത്രമല്ല, മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പോകുന്നുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്നായി എനിക്ക് അനുഭവപ്പെട്ടത് ഇതിൻ്റെ വിഷ്വൽ തന്നെയാണ്. സിനിമ കണ്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഈമയ്യവൻ്റെ ഒക്കെ തുടക്കമാണ്. കാര്യം ഇരുട്ടിനെ ഇരുട്ടായി സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഒന്നെങ്കിൽ നീല കളറായിരിക്കും, അല്ലെങ്കിൽ പച്ച കളറായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ഉണ്ടാവും, ഒരു നീല ഷെയ്ഡ് കൊടുത്തിട്ട്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല. പല രീതിയിലാണ് അത് അനുഭവപ്പെടുക. പക്ഷേ ഇരുട്ടിന് ഇരുട്ടായി സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെന്നേ ഇരുട്ടത്ത് സണ്ണിവേൻ ഇങ്ങനെയാണ്, ഇരുട്ടത്ത് ഷൈൻ ടോം ചാക്കോനെ കാണാൻ ഇങ്ങനെയാണ്, അത് ആ കഥാപാത്രമാണ്, അതിനെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്ന വളരെ സത്യസന്ധമായിട്ടുള്ളൊരു ആഖ്യാനം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ആ രീതിയിലുണ്ട്. അതുപോലെ തന്നെ കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബോട്ടിലുള്ള വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ ബോട്ടിലാണ്, ആ ബോട്ടിലെ സാഹചര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ സണ്ണിവീൻ മറ്റൊരു കഥാപാത്രത്തിനോടൊരു ഡയലോഗ് പറയുന്ന സമയത്ത് ബോട്ടിൽ മീൻ വെക്കുന്ന ഫ്രീസറിലേക്ക് ഇവരിറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഡയലോഗും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ബോട്ടിലെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നില്ലേന്ന്. ശരിക്കും അത്രയും സത്യസന്ധമായിട്ടുള്ള ക്യാമറ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ ആ സിറ്റുവേഷനെ ഒപ്പിയെടുക്കുകയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്ത പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ഇതിൻ്റെ ഓഡിയോ മിക്സിംഗ് ആണ്, ഇതിൻ്റെ ടോട്ടാലിറ്റി ഗംഭീരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നെഗറ്റീവ് അയ്യേ എന്നൊന്നും പറയാൻ തോന്നിയിട്ടില്ല. പിന്നെ എ സർട്ടിഫൈഡ് ആയിട്ടുള്ള സിനിമയാണ്, അപ്പോൾ അതിൽ കുറച്ച് അടൽസുള്ളി കണ്ടൻറ് ഉണ്ടാവും. ഈ അടൽസുള്ളി കണ്ടൻറ് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് തെറിവിളികളുണ്ട്. അത് പക്ഷേ അവരുടെ സംസാര ഭാഷയുടെ ഭാഗമായിട്ടുള്ള കുറേ വാക്കുകളൊക്കെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ കുലം മുടിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത്രയും മോശമായിട്ടുള്ള വാക്കുകളിൽ കുറേയൊക്കെ അവർ സൈലൻസ് ആക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സംസാര ഭാഷയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട. ബോട്ടിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ് പരീക്ഷണം. തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ട് നമ്മളൊന്ന് വിജയിപ്പിക്കേണ്ട പരീക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് അടിത്തട്ട് ഫീൽ ചെയ്തത്. പിന്നെ ആകെ പറയാനുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് കാണുക.
ഡയലോഗുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാര്യം ഈ ഡയലോഗുകളിലൂടെ ഒക്കെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോപ്കോൺ കഴിച്ച് അടുത്തിരിക്കുന്നവനോട് കമൻ്റ് അടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ എന്താണ്, കഥ എന്താണ് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ പറയുന്നത്. വീട്ടിൽ നമ്മൾ കാണുമ്പോൾ ആ ഡയലോഗ് ഈ ഡയലോഗ് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി, അവർ വന്ന് ഇവർ വന്ന്, ലൈറ്റ് മാറി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം. തിയേറ്ററിൽ അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് അടുത്തിട്ട് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.